നമസ്കാരം മെട്രോമാറ്റനി ന്യൂസിലേക്ക് സ്വാഗതം മലയാള സിനിമയിലെ ചിലരുടേക്ക് മുഖംമൂടികൾ അഴിച്ചെടുത്തെറിയാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് കഴിഞ്ഞെന്ന് തന്നെ പറയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ദിവസേന എന്നോണമാണ് പുതിയ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് സ്ത്രീകൾ മലയാള സിനിമയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചൂഷണങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് സിനിമാ മേഖലയിൽ വ്യാപക ലൈംഗിക ചൂഷണം നടക്കുന്നുണ്ടെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനോടകം തന്നെ പലരുടെയും ക്രൂരകൃത്യങ്ങൾ വെളിച്ചതായിട്ടുണ്ട് മലയാള സിനിമയെ പിടിച്ചുലച്ച ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നാലെ അമ്മ സംഘടനയുടെ ഭരണസമിതി രാജിവെച്ചതിൽ കടുത്ത ഭിന്നത ഏകകണ്ഠമായ തീരുമാനമാണ് ഭരണസമിതിയുടെ രാജിയെന്ന് ഭാരവാഹികൾ അറിയിച്ചെങ്കിലും രാജി എല്ലാവരുടെയും നിലപാടായിരുന്നില്ലെന്ന വിവരമാണ് പുറത്തുവരുന്നത് താൻ ആർക്കും രാജി നൽകിയിട്ടില്ലെന്നും രാജിവയ്ക്കാൻ തീരുമാനിച്ചിരുന്നില്ലെന്നും എക്സിക്യൂട്ടീവ് അംഗം സരയു മോഹൻ പറഞ്ഞു വ്യക്തിപരമായി രാജിയുടെ താൽപര്യം ഉണ്ടായിരുന്നില്ലെന്ന് എക്സിക്യൂട്ടീവ് അംഗമായ അനന്യം വ്യക്തമാക്കി പ്രസിഡന്റ് മോഹൻലാൽ വൈസ് പ്രസിഡന്റുമാരായ ജഗദീഷ് ജയൻ ചേർത്തല ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് ട്രഷറർ ഉണ്ണി മുഖന്ദൻ എക്സിക്യൂട്ടീവ് സമിതി അംഗങ്ങളായ അനന്യ അൻസിബ ഹസൻ ജോയി മാത്യു ജോമോൾ കലാഭവൻ ഷാജോൾ സരയു മോഹൻ സുരാജ് വിഞ്ഞാറവൂട് സുരേഷ് കൃഷ്ണ ടിനി ടോം ടൊമിനോ തോമസ് വിനു മോഹൻ എന്നിവരാണ് ഇന്നലെ രാജിവെച്ചതായി പ്രഖ്യാപനം വന്നത് എന്നാൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അനന്യ സരയു ടൊവിനോ തോമസ് വിനു മോഹൻ എന്നിവർ രാജി തീരുമാനത്തോട് വിയോജിപ്പ് അറിയിച്ചതായാണ് വിവരം സിദ്ദിഖ് നടത്തിയ വാർത്താ സമ്മേളനം തെറ്റായിപ്പോയെന്ന അഭിപ്രായം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ടെന്നും രാജിവെക്കുക തന്റെ തീരുമാനമല്ലെന്നും സരയു പറഞ്ഞു കമ്മിറ്റി പിരിച്ചുവിടുമെന്ന തീരുമാനം താൻ എടുത്തിട്ടില്ല എന്നാൽ ഒരു സംഘടനയിലെ ഭൂരിഭാഗവും രാജിവെക്കുമ്പോൾ കമ്മിറ്റിക്കും രാജിവെക്കേണ്ടി വരും പക്ഷേ രാജിവെക്കാനുള്ള തീരുമാനം ഐക്യകണ്ഠമല്ല എന്ന് സരയു മോഹൻ പറഞ്ഞു വ്യക്തിപരമായി രാജിയോട് താല്പര്യമില്ലെന്ന് അനന്യ പറഞ്ഞു ആരോപണ വിധേയൻ വ്യക്തിപരമായി രാജിവെച്ച് ഒഴിയുകയെന്നതാണ് ശരി ധാർമ്മികത മുൻനിർത്തിയാണ് രാജിവെച്ചതെന്നും അനന്യ വ്യക്തമാക്കി രാജ്യെന്ന തീരുമാനത്തിലേക്ക് വരുമ്പോൾ അത് ബാധിക്കുന്ന ആളുകളെ കുറിച്ച് ആശങ്ക ഉണ്ടായിരുന്നുവെന്ന് നടൻ വിനു മോഹൻ പറഞ്ഞു അമ്മയിൽ നിന്ന് സഹായം ആശ്രയിച്ച് കഴിയുന്ന എത്രയോ പേരുണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇല്ലാതായാൽ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ ഓൺലൈൻ യോഗത്തിൽ താൻ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഭൂരിഭാഗത്തിന്റെ അഭിപ്രായത്തിന്റെ കൂടെ നിൽക്കുക എന്ന സംഘടനാ മര്യാദ പ്രകാരമാണ് തീരുമാനത്തിനൊപ്പം നിന്നതെന്നും വിനു മോഹൻ പറഞ്ഞു ഇന്നലെ ഓൺലൈനായി ചേർന്ന യോഗത്തിലാണ് അമ്മ സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രാജിവെക്കാൻ തീരുമാനിച്ചത് ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ധാർമ്മിക ഉത്തരവാദിത്വം കണക്കിലെടുത്ത് രാജിവയ്ക്കുന്നു എന്നാണ് മോഹൻലാൽ വ്യക്തമാക്കിയത് ലൈംഗിക പീഡന ആരോപണം ഉയർത്തുന്നതിന് പിന്നാലെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നടൻ സിദ്ദിഖ് നേരത്തെ രാജിവെച്ചിരുന്നു അതേസമയം അമ്മ കമ്മിറ്റി പിരിച്ചുവിട്ട നടപടിയെ വിമർശിച്ച് ഷമി തിലകൻ അനൂപ് ചന്ദ്രൻ എന്നിവർ ഇന്നലെ രംഗത്തെത്തിയിരുന്നു ഉത്തരമുട്ടിയപ്പോഴുള്ള ഒളിച്ചോട്ടമാണ് കമ്മിറ്റി മുഴുവനായും രാജിവെച്ച നടപടിയെന്ന് ഷമി തിലകൻ പ്രതികരിച്ചിരുന്നു അതേസമയം മോഹൻലാലിന്റെ രാജിക്കത്വ പ്രകാരമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനെ തുടർന്ന് സാമൂഹ്യ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവെക്കുന്നു രണ്ടു മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കും അമ്മ ഒന്നാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് നൽകി പോരുന്ന സഹായവും അമ്മയുടെ സമാധാരണീയരായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലിക സംവിധാനമായി തുടരും അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്തുവാനും കെൽപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാവുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവർക്കും നന്ദി വിമർശിച്ചതിനും തിരുത്തിയതിനും എന്നാണ് മോഹൻലാൽ പറഞ്ഞത്